ഹൈ ഫ്രണ്ട്സ്, സുമീഷ് ഫാൻ്റെ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റുള്ള സ്വാഗതം. രാഹുൽ കെ പി എന്ന മലയാളി താരം ഫസ്റ്റ് മാച്ചിൽ നല്ല പെർഫോമൻസ് കെ ബി എഫ് സിക്ക് വേണ്ടി നടത്തിയ താരമാണ്. ഒരു അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റി. ആദ്യ ഹാഫിലൊക്കെ തന്നെ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ആരാധകർക്ക് വളരെ കൺസേൺ ആയിരുന്നു എന്താകും സ്ഥിതി എന്നുള്ളത്. ഇപ്പോൾ മാർക്കസിൻ്റെയൊക്കെ ഒരു മാർക്കസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എം ആർ ഐ സ്കാനിങ്ങിന് ഒക്കെ ഉള്ളൊരു ഇതുണ്ടെന്ന്. അപ്പം തന്നെ നമ്മളൊന്ന് ഭയക്കേണ്ടതായിരുന്നു. ഏതായാലും 4 മുതൽ 6 ആഴ്ച വരെയുള്ള ഒരു റെസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറത്തു വരുന്ന ഒരു വിവരം. ഏതാണെങ്കിലും ഇത് തീർച്ചയായും നമ്മുടെ ടീമിനെ ബാധിക്കും, ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഈയൊരു കാര്യത്തെ കോച്ച് ഏത് തരത്തിലായിരിക്കും പരിഹരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലൊരു ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. നമ്മൾ ലാസ്റ്റ് മാച്ചിൽ ഇപ്പോൾ അതായത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്ന താരം അറ്റാക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു കളിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ജീക്സൺ ഒറ്റയ്ക്കായി പോകുന്നൊരു സാഹചര്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈയൊരു രീതിയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ സഹലിനെ ഒരു വിങ് റോളിൽ, അതായത് മൂന്ന് ഫോറിനേഴ്സിനെ ആ ഒരു തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലാണ് സഹലിനെ നമുക്കൊരു വിങ് റോളിൽ 4-4-2 കളിക്കുന്നതുകൊണ്ട് തന്നെ വിങ് റോളിൽ കളിപ്പിച്ചിട്ട് കളിക്കാനായി സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പം സഹൽ കഴിഞ്ഞൊരു മാച്ചിലൊരു ഇൻ പേപ്പർ അല്ലെങ്കിൽ ഫോർമേഷനിലൊരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണെങ്കിലും കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് എക്സ്ട്രീം ചേർന്നിട്ടുള്ള ഒരു കളിയാണ് കാഴ്ചവെച്ചത്. അപ്പം ഈയൊരു തരത്തിൽ കോച്ചിന് സഹലിനെ ഉപയോഗിക്കാൻ സാധിച്ചാൽ നമുക്ക് മിഡ്ഫീൽഡിൽ ജീക്സിന് ഒരു ഡിഫൻസീവ് സപ്പോർട്ടും കൂടി കൊടുക്കാൻ കഴിയുന്ന ഇപ്പം പൂട്ടിയോയോ അല്ലെങ്കിൽ ആയിഷ അധികാരിയോ ഗീവ്സനെ പോലെയുള്ള താരങ്ങളെയൊക്കെ ആ ഒരു തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു മിഡ്ഫീൽഡ് കുറച്ചും കൂടി ബാലൻസ് ആകും എന്നുള്ളതാണ്. അപ്പം രാഹുൽ വരുന്നത് വരെ ആ ഒരു തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാകും നല്ലത്. പക്ഷേ നമ്മളൊരു 2 4 CBയൊക്കെ യൂസ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് പോയാൽ നമുക്ക് രാഹുലിൻ്റെ ഒരു മിസ് വളരെ വലുത് തന്നെയാണ്. പിന്നെ സത്യാസൻ, പ്രശാന്ത് എന്നിവരെ ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുക. അവരും മോശം പ്ലേയേഴ്സ് ആണെന്നല്ല, പക്ഷേ രാഹുൽ സഹൽ ആ ഒരു ഇതിലേക്ക് നമുക്ക് ഇൻ പേപ്പർ പറയാൻ സാധിക്കുകയില്ല. അപ്പം കോച്ച് ഈ ഒരു തരത്തിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ നിന്ന് സഹലിനെ വിങ്ങിലേക്ക് മാറ്റി അവിടെ ഈ പറഞ്ഞ പുട്ടിയെയോ ആയുഷിനെ പോലെയുള്ള ആയുഷ് പ്രത്യേകിച്ച് ലാസ്റ്റ് മാച്ചിൽ ഇറങ്ങി അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ആ ഒരു മേഖലയിൽ കളിക്കുകയും ചെയ്തതാണ്. അപ്പം അവിടെ അങ്ങനൊരു സാധ്യത തീർച്ചയായും നിങ്ങളുമായിട്ട് ഈ ഒരു രാഹുലിൻ്റെ പരുക്കുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് ഒരു പോസിബിലിറ്റി മാത്രമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ പറഞ്ഞ് വീഡിയോയുടെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം. തീർച്ചയായും ലൈക്കുന്ന അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വീഡിയോ ആക്കാൻ ആയിരിക്കും. ഞങ്ങളൊന്നും സുമീഷ് ഫാൻ സനിയ.